അങ്ങനെ എല്ലാം ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല. കാരണം ഇപ്പം അദ്ദേഹത്തിന് ഒരു നമ്മളിപ്പോ ഉള്ളത് ബംഗാളിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നണ്ട, ഞാനിപ്പോ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. അപ്പൊ നമ്മളിവിടെ കുറച്ച് മലയാളികളെ തപ്പി ഇറങ്ങിയതാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. ഇവിടെ പോയിട്ട് കാര്യമില്ല, ഇവിടെ നിറച്ച് ഇതിപ്പോ എനിക്ക് സംശയം എന്താന്ന് വെച്ചാ, ഞാൻ ബംഗാളിൽ വന്നാണോ ബംഗാൾ ഇങ്ങോട്ട് വന്നാണോ എന്നാണ് എനിക്ക് സംശയം. ഇവിടെ മറച്ച് ബംഗാളികളാ. പക്ഷെ നല്ല കാര്യം കേട്ടോ, നെഗറ്റീവായിട്ട് പറഞ്ഞല്ല. ചേച്ചി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ ആരാ? തീർച്ചയായിട്ടും എൻ്റെ പപ്പേനെ ആയിരിക്കും. ഇപ്പോൾ സാറിൻ്റെ അടുത്താണോ? ഇല്ലില്ല, ഞാൻ താമസിക്കുന്ന അവിടെയല്ല, ഞാൻ ഈരാറ്റുപേട്ടയാണ്. ഫാമിലി ഒക്കെ ട്രിവാൻഡത്താണ്. ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹം തിരിച്ച് ഫീൽഡിൽ പഴയ പോലെ തന്നെ വരണം എന്നുള്ളത് അതൊരു മിസ്സിങ് ഫാക്ടർ. എനിക്ക് മാത്രമല്ല, അത് എനിക്കൊന്നൊരു എല്ലാവരുടെയും ഒരു മിസ് ഒരു ഇതായിരിക്കും. ഇല്ലില്ല, റീസെൻ്റ്ലി നമ്മൾ സി ബി ഐ അല്ലാതെ കമ്മിറ്റ് ചെയ്തല്ല, പിന്നെ വേറെ ഒന്നും കമ്മി അങ്ങനെ എല്ലാം ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല. കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഡിസബിലിറ്റി വെച്ച് എല്ലാ ക്യാരക്ടറും അങ്ങനെയൊന്നും നിസ്സാരമായി ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെന്തായാലും നല്ലത് വരുമ്പം ചെയ്യാൻ നോക്കും, പുള്ളി കൊണ്ട് പറ്റുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി, പിന്നെ പിന്നെ എപ്പോഴും ആ ഒരു ക്യാമറയ്ക്ക് മുന്നിലാണല്ലോ അദ്ദേഹം ഫുൾ ടൈം ഉള്ള ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അമ്മയിൽ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കെയറും കാര്യങ്ങളും കിട്ടാനായിട്ട്, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണമെങ്കിൽ പോലും മറ്റുള്ളവരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഫ്രണ്ട്സിൻ്റെ അമ്മമാരുടെ ഇങ്ങനെ കെയറിങ്ങും കാര്യങ്ങളും നമുക്ക് നോക്കിക്കാനല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ പെയിൻ കിട്ടുന്നത് ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആണ്. പക്ഷെ അതൊന്നുമല്ല, ലൈഫിൽ അമ്മയില്ലാതിരുന്ന് നോക്കിയേ അപ്പോഴതിൻ്റെ ഒരു പെയിൻ നമുക്ക് ലൈഫിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരു ചിക്കനോട് ഇഷ്ടമാന്ന് പറഞ്ഞ ആ ചിക്കന് ലൈൻ ഉണ്ടായിരുന്നു, അത് പിന്നെ അറിയുന്നേ. അതൊക്കെ ഉള്ളു. എന്നിട്ട് ഞാൻ അതിനെ വിട്ട് പിന്നെ അതിൻ്റെ കാര്യം നോക്കിയില്ല. പക്ഷെ ഇന്ന് മറൈൻ ഡ്രൈവ് വന്നിട്ട് എങ്ങനെ തോന്നി? കോയമ്പത്തൂർ വന്ന ഫീൽ. എനിക്ക് ബംഗാളിൽ വന്ന ഫീൽ. അതാ ഞാൻ നിങ്ങളെ കണ്ടപ്പോ, ഇവരെ കണ്ടപ്പോ ഞാൻ ആദ്യമേ ചോദിച്ചു മലയാളിയാണോ എന്ന്. കണ്ടപ്പോ മലയാളി തോന്നിയില്ല, പെട്ടെന്ന് മനസ്സിലാവണില്ല ആരെങ്ങനെ എങ്ങനെ മനസ്സിലാക്കാനാണ് മലയാളിയാണോ. അയ്യോ, ഓക്കെ, കേരളം ബംഗാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ മിസ് ചെയ്യണ ആരാ? അങ്ങനെ ചോദിക്കരുത് കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്താ പിള്ളേരെ, കാമുകിമാരൊന്നും ഇല്ല, ആരും മിസ് ചെയ്യണതായിട്ട് അത് പറയൂല കേട്ടോ. ഇവനുണ്ട്, ഇവന്റെ മകം കണ്ടാൽ അറിയാം. മിസ് ചെയ്യുന്നുണ്ടാ? ശരിക്കും ഒരുപാട് മിസ് ചെയ്യണ്ടല്ലേ. അപ്പൊ കാണാനുള്ള എന്തെങ്കിലും അവസരങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ നിലവിൽ? ഒരവസരമില്ല. അതാണോ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു സങ്കടം ഉണ്ടാക്കിയ ഒരു മൊമെന്റ്? സങ്കടം ശരിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അനിയനാണ് 22-ാമത്തെ വയസ്സിൽ മരിച്ചു പോയത്. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം. അതാണോ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയ ഒരു മൊമെന്റ്? മമ്മി പോയപ്പോൾ, മമ്മി 2 വർഷം മുമ്പ് ജോബിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ മോള് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല? ആ, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിലപ്പോൾ മമ്മീനെ മിസ് ചെയ്യുമ്പോഴത്തേനുള്ള ഒരു കെയർ? ആ, ഫസ്റ്റ് ടൈം ഒക്കെ അതിൻ്റെ മിസ്സിങ് ആയിരുന്നു. പിന്നെ അത് പിന്നെ ഓക്കെ ഓക്കെ ആയി. അപ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും മമ്മി തരുന്ന ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് മിസ്സായി? ആ, മിസ്സായി. മാറിയാണോ നിക്കുന്നേ? ഇല്ല, ഇല്ലെങ്കിൽ മിസ് ചെയ്യേ. വീട്ടിലാണ് നിക്കണ, എന്നാലും എനിക്ക് മിസ് ചെയ്യുന്ന സങ്കടമൊന്നുമില്ല. ഇപ്പൊ ഇല്ല, എന്നാലും വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ഇല്ല, വന്നിട്ടില്ല. ഒരു കുഴപ്പമില്ല. വൈഫിന്റെ ഡെലിവറി ടൈമിൽ ഇവിടെ ഇല്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. അപ്പൊ അത് കാണാൻ പറ്റി, അന്നേരം സമയത്ത് ആ ഓൺ മൊമെന്റിൽ ഇല്ലായിരുന്നു. അങ്ങനെ പറ്റിയില്ല, എനിക്ക് കഴിഞ്ഞിറങ്ങുന്ന വരെ കാണാൻ പറ്റിയില്ല. അതേ ഉള്ളു. ഇപ്പൊ ഞങ്ങൾ എറണാകുളത്ത് വന്ന് പഠിക്കുന്നത്, നാട് ആലപ്പുഴ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.